ഭീഷണിപ്പെടുത്തിയതായി പരാതി. സംഭവത്തിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തു. പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചാണ് സ്കൂൾ വിദ്യാർത്ഥി ഭീഷണി മുഴക്കിയതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ശാലിനി, ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴാണ് ഈ കുട്ടി ഫോൺ വിളിക്കുന്നത്? അതോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഭീഷണിയായി മുഴക്കുന്നത്? വിഷ്ണു, ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മ്യൂസിയം പോലീസ് വ്യക്തമാക്കുന്നത്. ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരെ വധഭീഷണി നടത്തുകയും അസഭ്യം പറയുകയും ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ 1406/2023 പ്രകാരം ക്രൈം നമ്പറിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ പീനൽ കോഡിന്റെ ചില വകുപ്പുകൾ പ്രകാരം ഈ കുട്ടിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം അയച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭീഷണി മുഴക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആസ്ഥാനത്തേക്ക് ഒരു മൊബൈൽ നമ്പറിൽ നിന്നാണ് ഈ ഒരു സന്ദേശം എത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിൽ പ്രകാരം ഈ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് അതൊരു വിദ്യാർത്ഥിയാണെന്നും 12 വയസ്സുകാരനാണെന്നുമുള്ള വിവരം ലഭിക്കുന്നത്. എറണാകുളം ജില്ലയിലുള്ള വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തമാശയുടെ ഭാഗമായിട്ടാണോ ഇത്തരത്തിലൊരു വധഭീഷണി ഉണ്ടായത്, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള കരുതൽ തുടരുന്നൊരു സാഹചര്യം. കളമശ്ശേരി പശ്ചാത്തലത്തിൽ, സ്ഫോടന പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പോലീസും സുരക്ഷയും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചൊരു സാഹചര്യം സംസ്ഥാന വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള VIPകളുടെ വലിയ രീതിയിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചൊരു സാഹചര്യം, കേരളീയം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഒരു പശ്ചാത്തലം, ആൾക്കൂട്ടമുണ്ടാകുന്ന നിരവധി പരിപാടികൾ തലസ്ഥാനത്ത് ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലൊരു വധഭീഷണിയും മുഖ്യമന്ത്രിയെ കൊല്ലുമെന്നുള്ള ഭീഷണിയും ഒക്കെ തന്നെ എത്തുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളോ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച പരാതി ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മ്യൂസിയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. പ്രധാനമായും ഈ ഒരു മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഈ 7ാം ക്ലാസ്സുകാരനെ വെച്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് സുരക്ഷയും മുഖ്യമന്ത്രിയുടെ സുരക്ഷയും ഈ ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്.